ഹായ് ഫ്രണ്ട്സ് ജനന സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ ഓൺലൈനായി എങ്ങനെ തിരുത്താം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കുന്നത് ഞാൻ ബ്രൈറ്റ് ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ഓൺലൈൻ സേവനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച സംവിധാനമാണ് കെസ്മാർട്ട് ഇത് മൊബൈൽ ആപ്ലിക്കേഷനായും വെബ് പോർട്ടലായും നമുക്ക് ലഭ്യമാണ് കെസ്മാർട്ട് വഴി ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുന്ന തെറ്റുകൾ എങ്ങനെ തിരുത്താമെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് ബേർത്ത് സർട്ടിഫിക്കറ്റ് കറക്ഷന് അപേക്ഷിച്ച് അപ്രൂവൽ ആയി കറക്റ്റ് ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് വരെയുള്ള ഭാഗങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ തിരുത്തുന്നതിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം ഫസ്റ്റ് കമൻറ്റിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ എന്തൊക്കെ രേഖകൾ വേണം എന്ന് കൃത്യമായി പറയുന്നുണ്ട് നെയിം ആഡിങ് നെയിം കറക്ഷൻ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഫാദർ മദർ നെയിം തുടങ്ങിയവയൊക്കെ ഉണ്ടാകുന്ന തെറ്റുകൾ എങ്ങനെ തിരുത്താം അഡ്രസ് ജെൻഡർ തുടങ്ങിയവയൊക്കെ എങ്ങനെ തിരുത്താം ആധാർ ആഡ് ചെയ്യുന്നത് എങ്ങനെ തുടങ്ങിയവയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട് കെസ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കെസ്മാർട്ട് എന്നൊരു പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രം അടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത് ഇവയെല്ലാം പ്രത്യേകം പ്ലേ ലിസ്റ്റുകളായി ക്രമീകരിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ കാണിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വീഡിയോകളും പ്രത്യേകം പ്രത്യേകം പ്ലേ ലിസ്റ്റുകളായി ക്രമീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ് സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം സൈറ്റിൽ പ്രവേശിച്ച ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് ആദ്യമായി സൈറ്റിൽ പ്രവേശിക്കുന്നവർ ഇവിടെ കാണുന്ന രജിസ്റ്റർ ബട്ടണിൽ പ്രസ് ചെയ്ത് യൂസർ രജിസ്ട്രേഷൻ നടത്തേണ്ടതുകൊണ്ട് കൊണ്ട് അതെങ്ങനെ ചെയ്യാം എന്നതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് മുകളിൽ ലിങ്ക് കൊടുത്തിരിക്കാം അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം തൊട്ടിപ്പുറത്ത് കാണുന്ന ലോഗിൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് തൊട്ട് താഴെ കാണുന്ന സിറ്റിസൺ ലോഗിനിൽ പ്രെസ് ചെയ്താണ് മുന്നോട്ട് പോയി ലോഗിൻ ചെയ്യേണ്ടത് ഞാനിവിടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെൻ്റെ ഒ ടി പി കൊടുത്ത ശേഷം അതിലേക്ക് വന്ന മൊ ഒ ടി പിയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്തിരിക്കുകയാണ് ഇതാണ് ആപ്ലിക്കൻറ്റ് ഡാഷ്ബോർഡ് ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സംബന്ധമായ തെറ്റുകൾ തിരുത്തുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത് എന്നതിനെ സംബന്ധിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് മുകളിലായി ബട്ടനിലും താ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും ഫസ്റ്റ് കമൻറ്റിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ രേഖകൾ വേണമെന്ന് പല കാറ്റഗറികളിലായി തിരിച്ച് അത് പറയുന്നുണ്ട് പ്രായവും ഒക്കെ തിരിച്ചത് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് ചെയ്യുന്ന ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ജനന സർട്ടിഫിക്കറ്റിലെ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി അപേക്ഷിക്കാനായി മുകളിൽ കാണുന്ന അപ്ലേ എന്നുള്ള ബിങ് ലിങ്കിൽ പ്രസ് ചെയ്യുകയാണ് അതിന് ശേഷം തൊട്ടു താഴെ ബർത്ത് സെ ബർത്ത് സർവീസ് എന്ന് കാണാം ബർത്ത് സർവീസിന് നടുക്കായിട്ടൊരു പ്ലസ് ചിഹ്നം കാണാം അതിൽ പ്രസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അവിടെ ഇതുമായി ബന്ധപ്പെട്ട ലിങ്കുകളൊക്കെ കാണിക്കുന്നതാണ് ഇവിടെ നമുക്ക് ബർത്ത് നെയിം ഇൻക്ലൂഷൻ ആൻഡ് കറക്ഷൻസ് എന്ന് കാണാം ആ ലിങ്ക് ഉപയോഗിച്ചാണ് നമുക്ക് പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് പേര് ചേർക്കാനും അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റിലെ തെറ്റുകൾ തിരുത്തുവാനും ഉപയോഗിക്കേണ്ടുന്ന ലിങ്ക് അതാണ് ബർത്ത് നെയിം ഇൻക്ലൂഷൻ ആൻഡ് കറക്ഷൻസ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ് തുടർന്ന് വരുന്ന ലിങ്കിൽ നമ്മൾ ആദ്യം ബർത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതിന് ഇവിടെ രണ്ട് ലിങ്കുകളുണ്ട് സ്മാർട്ട് സെർച്ചും അതുപോലെ നോർമൽ സെർച്ചും നോർമൽ സെർച്ചിൽ നമ്മൾ ആദ്യം ജില്ല തെരഞ്ഞെടുത്തതിന് ശേഷം തൊട്ടുപ്പുറത്ത് ലോക്കൽ ബോഡി ടൈപ്പ് എന്നുള്ളത് ഗ്രാമ പഞ്ച മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ് ഇപ്പോഴുള്ളത് ഉടൻ തന്നെ അതിൽ തൻ അതിൽ ഗ്രാമപഞ്ചായത്തും വരുന്നതാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളതും ഗ്രാമപഞ്ചായത്താണ് പ്രോസസ്സ് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ അവിടെ ഗ്രാമപഞ്ചായത്ത് കാണിക്കുന്നില്ലെങ്കിലും അധികം താമസിക്കാതെ ഗ്രാമപഞ്ചായത്തും കൂടി ഉൾപ്പെടുത്തുന്നതാണ് അതിനുശേഷം ശേഷം ലോക്കൽ ബോഡി ഏതാണെന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കണം ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടി ജനിച്ച ജില്ലയും അവിടുത്തെ ലോക്കൽ ബോഡിയുമാണ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെ ഏതിൻ്റെ ുള്ള ഹോസ്പിറ്റലിലാണോ ജനിച്ചത് ആ ജില്ലയും ലോക്കൽ ബോഡിയുമാണ് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം തൊട്ടു താഴെ ജൻഡർ ഏതാണെന്ന് ശേഷം ജനജന തീയതി ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം മദറിൻ്റെ പേരാണ് കൊടുക്കേണ്ടത് മാതാവിൻ്റെ പേര് പൂർണ്ണമായും ടൈപ്പ് ചെയ്ത് കൊടുക്കണം നേരത്തെ ആദ്യത്തെ മൂന്ന് വർഷമൊക്കെ മതിയായിരുന്നു അതിനുശേഷം സെർച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ തൊട്ടിപ്പുറത്ത് സ്മാർട്ട് സെർച്ച് ഉണ്ട് ഇപ്പോൾ തുടക്കമായതുകൊണ്ട് അപ്ഡേഷൻ നടപടികൾ പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ചില ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കുന്നതിൽ തടസ്സങ്ങളുണ്ട് ഞാനിവിടെ സ്മാർട്ട് സെർച്ച് കൊടുക്കുകയാണ് സ്മാർട്ട് സെർച്ചിൽ കൂട്ട് ജനിച്ച ജില്ലയും ലോക്കൽ ബോഡിയും ജെൻഡറും ഒക്കെ തിരഞ്ഞെടുത്ത് കൊടുത്തതിന് ശേഷം അവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ ആപ്ലിക്കേഷൻ നമ്പർ എന്നൊരു ലിങ്ക് ടാബുണ്ട് സർട്ടിഫിക്കറ്റ് നമ്പർ കീ നമ്പർ എന്നൊരു ടാബുണ്ട് ആ കീ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ബേർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ആ സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ ഇടത് സൈഡിലായിട്ട് അതിന് നമ്പറുണ്ട് ബി എന്നൊക്കെ പറഞ്ഞ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കും ആ നമ്പറുകൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിങ്ങനെ ഇവിടെ സെർച്ച് കൊടുക്കുകയാണ് തുടർന്ന് സക്സസ് എന്ന് കാണിക്കുന്നതും ഡീറ്റെയിൽസ് വെച്ചിട്ട് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതുമാണ് ഡീറ്റെയിൽസ് തൊട്ട് താഴെ വരുന്നതും നമുക്ക് കാണാം ഇവിടെ നമുക്ക് കുട്ടിയുടെ പേരുൾപ്പെടെ കാണുവാൻ സാധിക്കും നെയിം ഇൻക്ലൂഷൻ അതായത് ജനിച്ച സമയത്ത് കുട്ടിക്ക് പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് പിന്നീട് പേര് ചേർക്കാനുള്ള അവസരം അവസരമുണ്ടാകും അങ്ങനെയുള്ളവർക്കാണ് നെയിം ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഇവിടെ കുട്ടിയുടെ പേരിൻ്റെ സ്ഥാനം ബ്ലാങ്ക് ആയിരിക്കും ഇവിടെ ഇപ്പം കുട്ടിക്ക് പേരുണ്ട് നെയിം ഇൻക്ലൂഷൻ നിലവിൽ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അതിന് പ്രസക്തിയില്ല ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ ചെയ്യേണ്ടത് അതിനുശേഷം ഇതിൻ്റെ വലത് സൈഡിലായിട്ട് ഒരു കണ്ണിൻ്റെ പടം കാണാം ആ കണ്ണിൻ്റെ പടത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ തൊട്ട് താഴോട്ട് അത് ഇത് സംബന്ധിച്ച മറ്റ് ഡീറ്റെയിൽസ് വരുന്നതാണ് കറക്ഷനുള്ള ലിങ്കുകൾ വരുന്നതാണ് അവിടെ നിന്നും നമുക്ക് അനുയോജ്യമായ ഒന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിവിടെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നിലവിലുള്ള ബേർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ ലോഡായി വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആഡ് ചെയ്യുന്നതിനും ചേഞ്ച് ചെയ്യുന്നതിനും തൊട്ട് താഴെയുള്ള ബോക്സിൽ ഏതാണോ വേണ്ടുന്നത് അതിന് നേർക്കുള്ള ചതുരത്തിലുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തുകയാണ് ചെയ്യേണ്ടുന്നത് അതായത് നമുക്ക് കറക്ഷൻ വരുത്തേണ്ടുന്നതോ നെയിം ഇൻക്ലൂഷൻ ഉൾപ്പെടെയുള്ള പേര് ചേർക്കലിന് വേണ്ടിയുള്ളതോ ഏതാണോ അതിന് അതിനനുയോജ്യമായതിന് നേർക്ക് ടിക്ക് മാർക്ക് വരുത്തണം ഇവിടെ ആദ്യത്തേത് ആധാർ നമ്പർ എന്നാണ് കാണിച്ചിരിക്കുന്നത് അതായത് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിൽ ആധാർ നമ്പർ ആഡ് ചെയ്യാൻ സാധിക്കും ഇലക്ഷൻ ഐ ഡിയിലൊക്കെ ആധാർ നമ്പർ ആഡ് ചെയ്തതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റിലും ആധാർ നമ്പർ ആഡ് ചെയ്യാൻ സാധിക്കും ഭാവിയിൽ ഇതൊക്കെ കമ്പൽസറി ആയി വരുന്നതുമായിരിക്കുമെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ ഫ്യൂച്ചർ വിൽ ബി അവൈലബിൾ സൂൺ എന്നാണ് കാണിച്ചിരിക്കുന്നത് തൽക്കാലം ഇത് ആക്ടിവേറ്റ് ആയിട്ടില്ല അധികം താമസിയാതെ തന്നെ ആധാർ നമ്പർ ചേർക്കുവാനുള്ള സംവിധാനമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊട്ട് താഴെ നെയിം ഇൻക്ലൂഷൻ കറക്ഷൻ എന്ന് കാണാം അതായത് നേരത്തെ പറഞ്ഞതുപോലെ ജനന സമയത്ത് പേര് കൊടുത്തിട്ടില്ലാത്തവർക്ക് പിന്നീട് ഇപ്പോൾ പേര് ചേർക്കേണ്ടുന്നവർ ആ ഒരു ബോക്സിലാണ് ടിക്ക് മാർക്ക് വരുത്തേണ്ടത് അതേപോലെ പേരിൽ തെറ്റുകളുള്ളവർക്കും ഇനിഷ്യൽ ചേർക്കേണ്ടുന്നവർക്കും ഒക്കെ തിരുത്തുന്നതിനും ഒക്കെ വേണ്ടിയും ആ ഒരു ബോക്സിലാണ് ചതുരത്തിലാണ് ടിക്ക് മാർക്ക് വരുത്തേണ്ടത് തൊട്ടു താഴെ സെക്സ് എന്ന് കാണാം അതായത് ജെൻഡർ മെയിൽ ഫീമെയിൽ എന്നുള്ളത് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആ അവിടെ ആ ലിങ്കിൽ ആ ഒരു ചതുരത്തിൽ ടിക്ക് മാർക്ക് വരുത്തി നമുക്ക് തിരുത്താം തൊട്ടു താഴെയായി ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കാണാം ജനന തീയതിയിൽ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ചതുരത്തിന് നേർക്ക് ടിക്ക് മാർക്ക് വരുത്തി ജനന തീയതി ഡേറ്റ് ഓഫ് ബർത്തിലുള്ള കറക്ഷനും ചെയ്യാവുന്നതാണ് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ടിക്ക് മാർക്ക് വരുത്തി കറക്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് നേരത്തെ നെയിം ഇൻക്ലൂഷനും കറക്ഷനും പ്രത്യേകം പ്രത്യേകം ടാബുകളിലായിട്ടായിരുന്നു ഇപ്പോൾ അത് ഒറ്റ ടാബിലായിട്ട് കൊടുത്തിരിക്കുകയാണെന്നുള്ള പ്രത്യേകതയുമുണ്ട് ഡേറ്റ് ഓഫ് ബർത്തിനൊപ്പം നമുക്ക് പ്ലേസ് ഓഫ് ബർത്തും കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ അവൈലബിൾ സൂൺ എന്നാണ് കാണിച്ചിരിക്കുന്നത് താമസിയാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം തൊട്ട് താഴെ തന്നെ നെയിം ഓഫ് മദർ മാതാവിൻ്റെ പേരിൽ മദറിൻ്റെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ കാണുന്ന വച്ചാൽ ടിക്ക് മാർക്ക് വരുത്തി നമുക്ക് തിരുത്താവുന്നതാണ് മദറിൻ്റെ ആധാർ നമ്പർ ആഡ് ചെയ്യുന്നതും ആക്ടിവേറ്റ് സൂൺ എന്നാണ് കാണിച്ചിരിക്കുന്നത് താമസിയാതെ അവൈലബിൾ ആകും എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ കുട്ടിയുടെ ഫാദറിൻ്റെ പേരിലുള്ള തെറ്റ് ഇപ്പോൾ തിരുത്തുവാൻ സാധിക്കും അതിനും താഴെയായിട്ട് നമുക്ക് ആധാർ നമ്പർ ഓഫ് ഫാദർ അതിപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടില്ല ആധാർ നമ്പർ ഫാദറിൻ്റെ ആഡ് ചെയ്യാൻ ഇപ്പോൾ സാധിക്കത്തില്ല അഡ്രസ്സ് ഓഫ് പേരൻറ്റും ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനോ തിരുത്താനോ സാധിക്കത്തില്ല ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ തിരുത്തുവാൻ സാധിക്കാത്തതിന് നേർക്ക് അവൈലബിൾ സൂൺ എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആക്ടിവേറ്റ് സൂൺ എന്ന് കാണിച്ചിട്ടുണ്ട് അതൊഴിച്ച് ബാക്കി ഉള്ളതെല്ലാം നമുക്ക് അതിന് നേർക്കുള്ള ചതുരത്തിൽ ടിക്ക് മാർക്ക് വരുത്തി നമുക്ക് കറക്റ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതുമാണ് ചേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതുമാണ് ബാക്കിയുള്ളതൊക്കെ അധികം താമസിക്കാതെ തന്നെ ആക്ടിവേറ്റ് ആകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഇതിൻ്റെ അപ്ഡേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം താമസിയാതെ ഈ സൈറ്റും മൊബൈൽ ആപ്പും ഒക്കെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിലേതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിന് നേരക്കുള്ള ചതുരത്തിൽ ടിക്ക് മാർക്ക് വരുത്തുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഒരുമിച്ച് നമുക്കൊരു വീഡിയോയിൽ കാണിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് നേരത്തെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണണം എന്ന് പറയുന്നത് അതിലാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതിലിപ്പോൾ ഞാൻ ആദ്യത്തെ നെയിം ഇൻക്ലൂഷൻ കറക്ഷൻ എന്നുള്ള ടാബിന് നേർക്കുള്ള ചതുര ചതുരത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് അതിൽ തന്നെ നെയിമ് പേര് ചേർക്കുവാനും അതുപോലെ ചേർത്ത നിലവിലുള്ള പേരിലെ തെറ്റുകൾ തിരുത്തുവാനും ഇനീഷ്യൽ ചേർക്കുവാനുമൊക്കെ സാധിക്കുന്നതുമാണ് സ്പെല്ലിംഗ് തിരുത്തുക ഇനീഷ്യൽ ചേർക്കുക ഒഴിവാക്കുക തുടങ്ങിയവയൊക്കെ ഇതിനോടൊപ്പം ചെയ്യാവുന്നതാണ് പേര് ഉൾപ്പെടുത്തുന്നതിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ തന്നെ മേജർ കറക്ഷൻ മൈനർ കറക്ഷൻ സ്കൂളിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അറ്റൻഡ് ചെയ്യാത്തത് അങ്ങനെ പല കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട് അതിനെല്ലാം വ്യത്യസ്ത ഡോക്യൂമെൻ്റ്സുമാണ് വേണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡോക്യൂമെൻറ്റ്സ് എന്തൊക്കെയാണ് ആ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളതെന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കാണുന്നത് നല്ലതു തന്നെയായിരിക്കും അതുപോലെ തന്നെ പ്രായ വ്യത്യാസത്തിനനുസരിച്ചും ഡോക്യുമെൻറ്റേഷനിൽ വ്യത്യാസം വരുന്നതാണ് ഇതെല്ലാം ഒറ്റ വീഡിയോയിൽ കാണിക്കുക സാധ്യമായ കാര്യമല്ല ഇവിടെ ഞാൻ മുകളിലത്തെ നെയിം ഇൻക്ലൂഷൻ കറക്ഷൻ ടിക്ക് മാർക്ക് വരുത്തിയതിനു ശേഷം താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി പ്രൊസീഡിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് തുടർന്ന് ഇങ്ങനെ ഒരു പേജ് വിളിക്കുക ഇവിടെ ആദ്യം ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് റിലേഷൻ ചൈൽഡുമായിട്ടുള്ള ആണ് അവിടെ കൊടുക്കേണ്ടതെന്ന് ഇവിടെ ഫാദർ മദർ ഗാർഡിയൻ സെൽഫ് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ഇതിലൊന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതാണ് ഞാൻ ഇവിടെ ഫാദർ തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് തുടർന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് ആപ്ലിക്കൻ്റാണ് കൊടുക്കേണ്ടത് ഇവിടെ ഫാദർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്തപ്പോൾ കൊടുത്ത ഡീറ്റെയിൽസിൽ നിന്നും മുകളിൽ കാണുന്ന ചതുരത്തിൽ ടിക്ക് മാർക്ക് വരുത്തി റിട്രീവ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇവിടെ ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ നമ്പരും പേരും ആധാറിലുള്ള അതേപോലെ കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കൊടുക്കണം കമ്പൽസറിയാണ് ഈ കോളംസ് എല്ലാം ആണ് അതിനുശേഷം ആധാറിലുള്ള അഡ്രസ്സ് കൊടുക്കുക ഇവിടെ ആപ്ലിക്കൻറ്റിൻ്റെ പേരിൽ തന്നെ യൂസർ രജിസ്ട്രേഷൻ നടത്തി ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനുശേഷം തൊട്ട് താഴെ വന്ന് ഈ ആപ്ലിക്കൻറ്റിൻ്റെ ഇവിടെ ഞാൻ ഫാദറാണ് കൊടുത്തിരിക്കുന്നത് ഫാദറിൻ്റെ ആധാറിൻ്റെ ഫ്രണ്ടും ബാക്കും ഒറ്റ പേജിലാക്കി വൺ എം ബിയിൽ താഴെയുള്ള ജെ പി ജെ അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റുള്ള ഫയലായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ കാർഡിൻ്റെ ഇരുവശങ്ങളിലും അടങ്ങിയ ആധാർ കാർഡ് ഇവിടത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതിനുശേഷം ഇവിടെ കാണുന്ന പ്രൊസീഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് സക്സസ് എന്ന് കാണിക്കുന്നതും സക്സസ്ഫുള്ളി ആഡ് കറക്ഷൻ ഡീറ്റെയിൽസ് എന്ന് കാണിക്കുന്നതും തൊട്ട് ഇവിടെ തന്നെ കുട്ടിയുടെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും കാണിക്കുന്നത് കാണാം ഇവിടെ താഴെയായി എഴുതിയിരിക്കുന്നത് കാണാം നെയിൻ കാൻ ഒള്ളി ബി എൻഡേഡ് ദ സ്കൂൾ റെക്കോർഡ് അതായത് സ്കൂൾ റെക്കോർഡിലുള്ളതുപോലെയാണ് പേര് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രായവും കാറ്റഗറിയും ഒക്കെ മാറുന്നതിനനുസരിച്ച് ഈ നിർദ്ദേശങ്ങളിലൊക്കെ മാറ്റം വരുന്നതാണ് അതാ ഞാൻ നേരത്തെ ആ ഡോക്യുമെൻസിൻ്റെ വീഡിയോ കാണണം എന്ന് പറഞ്ഞത് ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ഇവിടെ കാണുന്ന എഡിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത് അപ്പോൾ അടുത്ത വിൻഡോ വരുന്നതാണ് ഇവിടെ നമ്മൾ ഈ കറക്ഷനുള്ള റീസൺ എന്താണെന്ന് ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നതുണ്ട് ടു കറക്റ്റ് ദ സ്കൂൾ റെക്കോർഡ് റിക്കോർഡെന്നോ മറ്റോ റീസൺ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താവശ്യത്തിന് വേണ്ടിയാണോ ഇത് കറക്റ്റ് ചെയ്യുന്നത് ആ റീസൺ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് തൊട്ടു താഴെയായി ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് കാണാം അറ്റാച്ച്മെൻറ്റ്സ് ആർ നോട്ട് റിക്കേഡ് ആൻഡ് യു ക്യാൻ പ്രൊസീഡ് വിത്ത് കറക്ഷൻ എന്ന് ഇവിടെ ഇങ്ങനൊരു സെൻറ്റൻസ് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇവിടെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഒരു സംയുക്ത പ്രസ്താവന ഒരു അഫിഡവിറ്റ് ഇവിടെ ആവശ്യമായിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് പക്ഷേ അതിവിടെ കാണിക്കുന്നില്ല ഇവിടെ അറ്റാച്ച്മെൻറ്റ് നെയിം കറക്ഷൻ അറ്റാച്ച്മെൻറ്റ്സ് ഓഫ് നെയിം കറക്ഷൻ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നതെന്നും കാണാം പക്ഷേ ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ള സൗകര്യമില്ല മാത്രവുമല്ല അറ്റാച്ച് ചെയ്യേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് അതിന് അപ്ഡേഷൻ്റെ വിഷയമാണോ സൈറ്റിലെ എറർ കൊണ്ടാണോ എന്നറിയത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് അറ്റാച്ച് ചെയ്യേണ്ടുന്നത് എന്ന് ആ ഡോക്യുമെൻ്റ്സിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആ വീഡിയോ കാണണമെന്ന് പറയുന്നത് എനിക്കിവിടെ ഈ അപേക്ഷ അപ്രൂവായി കിട്ടുകയുണ്ടായി അതിനുള്ള കാരണം തുടർന്ന് അങ്ങോട്ട് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ആകണമെന്നില്ല അറ്റാച്ച്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നേരത്തെ നമ്മൾ ആധാർ അറ്റാച്ച് ചെയ്ത പോലെ തന്നെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് വൺ എം ബിയിൽ താഴെയുള്ള പി ഡി എഫ് ഒ ജെ പി ജെ ഫോർമാറ്റിലോ അതായത് മൊബൈൽ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോയോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്ഷനുള്ള റീസൺ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന പ്രൊസീഡിൽ പ്രെസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ പ്രൊസീഡിൽ പ്രസ് ചെയ്താൽ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതും തുടർന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള പേജ് ലഭിക്കുന്നതുമാണ് ഇവിടെ നെയിം ഇൻക്ലൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പേരുണ്ടാകത്തില്ല ഇവിടെ ഇപ്പോൾ നെയിം ഇൻക്ലൂഷൻ അല്ല പേര് ഓൾറെഡി ഉള്ളതാണ് നെയിം ഇൻക്ലൂഷൻ പേര് ചേർക്കേണ്ടുന്നവർക്ക് ഈ പേജ് ബ്ലാങ്ക് ആയിരിക്കും ഇവിടെ പുതിയ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം അങ്ങനെ ആ ക്രമത്തിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് പേരിന് മൂന്ന് ഭാഗങ്ങളുണ്ടെങ്കിൽ മൂന്നായി ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ആദ്യത്തെ കോളത്ത് തന്നെ പേരും ഇനിഷ്യലും ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇവിടെ എനിക്കൊരു ഡോട്ട് മാറ്റി സ്പേസ് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അതുപോലെ തന്നെ മുകളിൽ കൊടുക്കുന്ന പേരിൻ്റെ മലയാളം തൊട്ട് താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം മലയാളം ടൈപ്പ് ചെയ്യുന്നതിനായി ഗൂഗിളിൽ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ഇൻപുട്ട് ടൂൾസ് മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഗൂഗിളിൻ്റെ തന്നെ വെബ്സൈറ്റ് നമുക്ക് ലഭിക്കും അവിടെ മലയാ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി വരും ഞാനിപ്പം പേര് എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തു അത് മലയാളത്തിൽ വന്നു അത് അവിടുന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ വന്നതിന് ശേഷം ആ മലയാളം എവിടെയാണോ ചേർക്കേണ്ടത് അവിടെ അത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇങ്ങനെ നിങ്ങൾക്ക് പേരിന് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മിഡിൽ നെയിം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ഞാനിവിടെ ആവശ്യമുള്ള കറക്ഷൻ വരുത്തിയതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന സേവിൽ ബ്രസ് ചെയ്ത് കൊടുക്കുകയാണ് തുടർന്ന് ഒരു പോപ്പ് വിൻഡോ വരുന്നതും നെയിം കറക്ഷൻ റിക്വസ്റ്റ് സേവ്ഡ് സക്സസ്ഫുള്ളി എഴുതി കാണിക്കുന്നതും കാണാം ഓക്കെ കൊടുക്കാവുന്നതാണ് തുടർന്ന് തുടർന്ന് നമുക്ക് രണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകകൾ ഇവിടെ കാണാൻ സാധിക്കും ഇടകത്ത് സൈഡിൽ കാണുന്ന നമ്മളുടെ നിലവിലുള്ള തിരുത്തുന്നതിന് മുന്നേ ഉള്ള നിലവിലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റും വലത് സൈഡിൽ കാണുന്നത് ഇപ്പോൾ തിരുത്തി മാറ്റങ്ങൾ വന്ന ബർത്ത് സർട്ടിഫിക്കറ്റുമാണ് രണ്ടിൻ്റെയും മുകളിൽ എൻലാർജ് എന്നുള്ളൊരു സിമ്പിൾ കാണാം ആ സിമ്പിളിൽ പ്രസ് ചെയ്താൽ ഇത് എൻലാർജ് ചെയ്ത് നമുക്ക് കാണുവാനും സാധിക്കുന്നതാണ് ഇവിടെ അതിനുശേഷം താഴെ വന്ന് അവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട് ഐ അഗ്രി ടിക് ടിക്ക് മാർക്ക് വരുത്തിയതിനു ശേഷം തൊട്ട് താഴെ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അതായത് അപേക്ഷകൻ്റെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ കൊടുക്കണം ഈ നമ്പർ അല്ലെങ്കിൽ പുതിയ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം സെൻഡ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ അപേക്ഷകൻ്റെ അതായത് കുട്ടിയുടെ ഫാദർ ആണ് ഇവിടെ അപേക്ഷകൻ ഫാദറിൻ്റെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് പ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒ ടി പി വരുന്നതും ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗോ എന്നുള്ള ലിങ്കിൽ പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത് അപ്പോൾ അവിടെ വെരിഫൈഡ് എന്ന് കാണിക്കുന്നതുമാണ് ഇവിടെ ഒരു നീല ടിക്ക് മാർക്ക് വന്നിരിക്കുന്ന കാണാം അത് വെരിഫൈഡ് ആണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ശേഷം തൊട്ടു താഴെ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ പ്രെസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഇവിടെ ഒരു കാര്യം ഓർക്കുക ഇവിടെ ഡോക്യുമെൻറ്റ്സ് സപ്പോർട്ടിങ് ഡോക്യുമെൻസ് ഒന്നും ഇതുവരെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കത്തില്ല കാറ്റഗറി മാറ്റുന്നതിനനുസരിച്ച് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ആവശ്യമായിട്ട് വരും അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് തുടർന്ന് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ വരുന്നതാണ് ഇവിടെ അൻപത് രൂപയാണ് ഇതിൻ്റെ ഫീസായിട്ട് അടയ്ക്കേണ്ടത് തൊട്ടു താഴെ പേ നൗ എന്ന് കാണാം അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം തുടർന്ന് വീണ്ടും ഒന്നുകൂടി പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് തൊട്ടു താഴെ കാനറ ബാങ്കാണ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒരുക്കിയിരിക്കുന്നത് ഇതിനർത്ഥം കാനറ ബാങ്ക് മാത്രമേ ഉള്ളൂ എന്നല്ല എല്ലാ ബാങ്കുകളും എല്ലാ പേയ്മെൻറ്റ് സംവിധാനങ്ങളും ഉണ്ട് അവിടെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി പ്രൊസീഡ് ടു റ്റു പേയ്മെൻറ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ആപ്ലിക്കേഷൻ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് പിന്നീട് ലോഗിൻ ചെയ്ത് മൈ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്താൽ അവിടെ ഇത് വന്നിട്ടുണ്ടാകും അവിടെ കാണുന്ന തൊട്ട് താഴെ കാണുന്ന പെൻസിൽ മാർക്ക് എഡിറ്റ് മാർക്കിൽ പ്രെസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതുമാണ് ഞാനിവിടെ രണ്ടാമത് ഇവിടെ ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഞാനിവിടെ നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് വന്ന് നമ്മൾ നേരത്തെ കണ്ട സ്റ്റേജിൽ വന്നതിന് ശേഷം കാനറ ബാങ്കിൽ ടിക്ക് മാർക്ക് വരുത്തി പേയ്മെൻറ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമുക്ക് പേയ്മെൻറ്റിനുള്ള സംവിധാനങ്ങളെല്ലാം കാണാൻ സാധിക്കും ഇവിടെ ഞാനത് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു മെത്തേഡ് സ്വീകരിച്ച് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഞാനിവിടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തിയതിനു ശേഷം ബാങ്കിൽ നിന്ന് വന്ന ഒ ടി പിയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ റീഡയറക്റ്റ് ചെയ്ത് കെ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിലേക്ക് വരുന്നതും ഇങ്ങനെയൊരു പേജ് നമുക്ക് ലഭിക്കുന്നതുമാണ് ഇവിടെ നിന്നും നമുക്ക് പ്രിന്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാനിക്കുന്നതാണ് നോട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഇവിടെ താഴെ പ്രിൻ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് താഴെ വന്ന് ബാക്ക് ടു ആപ്ലിക്കേഷൻ എന്ന് കാണാം അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക നേരത്തെ കാണിച്ചിരുന്നു ആ ഒരു പേജിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നതാണ് അവിടെ നമുക്ക് സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ കാണാം ആ സബ്മിറ്റിൽ പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത് അങ്ങനെ സബ്മിറ്റിൽ പ്രെസ്സ് ചെയ്താൽ ആപ്ലിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും നമ്മൾ നമുക്കൊരു അക്നോളജ്മെൻറ്റ് ലഭിക്കുന്നതുമാണ് അക്നോളജ്മെൻറ്റിൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ടാകും അതിൻ്റെ തന്നെ മുകളിൽ ഡൗൺലോഡിലുള്ള ഓപ്ഷനും ഷെയറിനുള്ള ഓപ്ഷനും പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനും ഒക്കെ ഉണ്ട് താഴെ മോറിൽ പ്രസ് ചെയ്താൽ മോർ ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സാധിക്കുന്നതാണ് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ ഉണ്ടാകും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് ഏതിൻ്റെ ആണോ ഏതിലേക്കാണോ അയച്ചത് അവിടുത്തെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ ഉണ്ടാകും വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു പേജ് ക്ലോസ് ചെയ്താൽ നമ്മൾ ഹോം പേജിലേക്ക് പോകുന്നതാണ് അവിടെ മൈ ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്താൽ നെയിം കറക്ഷൻ ചൈൽഡ് എന്നുള്ളടത്ത് അപ്ലൈഡ് എന്ന് കാണിക്കുന്നതും കാണിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും പിന്നീട് ഒരു ദിവസം കഴിഞ്ഞ് ലോഗിൻ ചെയ്തപ്പോൾ അപ്രൂവ് എന്ന് കാണാനും സാധിച്ചു ഇവിടെ കുട്ടിയുടെ നെയിമിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു തിരുത്തലിന് ഒരു ഡോട്ട് മാറ്റി സ്പേസ് ആക്കേണ്ട ആക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് മറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യാതെ തന്നെ ഇത് അപ്രൂവ് ആക്കി ആയി കിട്ടിയത് ഓഫീസിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു മറ്റ് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്രൂവ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ ആവണമെന്നില്ല എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെയാകണമെന്നില്ല ആവശ്യമായ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് അപ്രൂവ് ആയി കിട്ടൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇങ്ങനെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബർത്ത് സർവീസിൽ കയറി ഡൗൺലോഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ലിങ്ക് വഴി നമുക്ക് പുതിയ തിരുത്തൽ വരുത്തിയ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ് ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ലിങ്ക് കൊടുത്തിരിക്കാം നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിംഗ് വീഡിയോ